Namaskaram. Srinarayana Guru Open University Vice Chancellor Nemana Vivadathil Munmandri ktjaleel nethire Vivada Velippeduthalukalumayi SNDP General Secretary Vellappalli Nadeshan Muslim Vibhagathil ninna orale VC aakkanamennu aavashyamayirunnu ennal Jaleel nerittu paranju ennaanu Vellappalli velippeduthiyathu kazhinja 21-ina veettil vannaanu Jaleel kaaryangal vishadheekarichathennum saakshiyayi Jomon Puthanpurakkil undayirunnuvennum Vellappalli Nadeshan Thiruvananthapuram paranju Srinarayana Guru Open Sarvakalashala VC Mubarak Pashi നിയമിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവും അമർഷവുമാണ് സർക്കാരിനെതിരെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നത്. ശബരിമല സമരത്തെക്കുറിച്ചും നവോത്ഥാന സമിതിയെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ആർക്ക് വേണ്ടിയായിരുന്നു ശബരിമല സമരമെന്ന വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. സമരം കൊണ്ട് ആർക്ക് എന്ത് ഗുണമുണ്ടായി? സമരത്തിൽ പങ്കെടുത്തവർ കേസിൽ കുടുങ്ങിക്കഴിയുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എല്ലാവരും പിന്തുണച്ചതാണ്. പത്താളെ കിട്ടുമെന്ന് കേട്ടപ്പോൾ ചിലർ സമരവുമായി ഇറങ്ങിയതാണ്. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകാനും തിരുത്തേണ്ടത് തിരുത്താനുമാണ് നവോത്ഥാന സമിതി. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം മുൻപത്തേക്കാളും കൂടിയിട്ടുണ്ട്. BJPയെ മാത്രം ഇതിനെ കുറ്റം പറയാനാകില്ല. ശബരിമല സമരത്തോട് ആദ്യമേ SNDPക്ക് യോജിപ്പില്ലായിരുന്നു. മൂന്ന് തമ്പ്രാന്മാർ ചേർന്നാണ് സമരമുണ്ടാക്കിയതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനിടെ നവോത്ഥാന സമിതി സജീവമാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയായി കൺവീനർ സ്ഥാനം പുനല ശ്രീകുമാർ ഒഴിഞ്ഞു. തിരക്കുകൾ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സർക്കാരിന്റെ നയങ്ങളോടുള്ള അതൃപ്തിയാണ് യഥാർത്ഥ കാരണമെന്നാണ് സൂചന. പി രാമഭദ്രനാണ് പുതിയ കൺവീനർ. അതേസമയം രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത ഉയരുന്നില്ലെന്നും മന്ത്രിമാർക്കെല്ലാം പരിചയക്കുറവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ കൂടുതലും പ്രഗത്ഭരായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്വകാര്യ ചാനലിനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്റർനാഷണൽ കോൺഗ്രസിനെയും വെള്ളാപ്പള്ളി വിമർശനമുന്നയിച്ചു. കോൺഗ്രസ് ഇപ്പോൾ പടുകുഴിയിലാണ്. പാർട്ടിയുടെ സർവ പ്രതിപക്ഷം എന്നാൽ വെറുതെ പ്രസംഗം നടത്തില്ലെന്നത് മാത്രമല്ല അതിനൊത്ത് പ്രവർത്തിക്കുക കൂടി വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വി ഡി സതീശിനേക്കാൾ മികച്ച പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തലയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. ഇന്ത്യൻ കറൻസിയും കൊണ്ട് ദുബായിൽ പോയിട്ട് എന്ത് കിട്ടാനാണ്? ലോജിക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. അവിടുത്തെ രാജാവിന് ഇന്ത്യൻ നോട്ടാണോ കൈക്കൂലി കൊടുക്കുന്നത്? അവിടുത്തെ പണമല്ലേ വേണ്ടത്? നാട്ടുകാരെ പറ്റിക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പണമുണ്ടാക്കണമെങ്കിൽ വേറെ എന്തൊക്കെ വഴികളുണ്ട്? അല്ലാതെ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, എ ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.